ബിഗ് ബോസ് മലയാളത്തിലെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഓഡിയൻസായി വന്ന് ശ്രദ്ധ നേടിയ ചേച്ചിയുടെ പ്രകടനം പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ചിരുന്നു. മോഹൻലാൽ ജാസ്മിനെയും ഗിബ്രയും ഒക്കെ വിമർശിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെയുള്ള മുഖഭാവത്തിൽ കൈയടിക്കുന്ന ചേച്ചിയുടെ രംഗങ്ങൾ ബിഗ് ബോസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഗിബ്രി വിരുദ്ധതയും ജിൻഡോ സപ്പോർട്ടറുമാണെന്ന് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലായിരുന്നു എപ്പിസോഡിലെ പ്രകടനം. ജിൻഡോയുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതുവരെ ചിരിച്ച് കണ്ടിട്ടില്ലാത്ത ചേച്ചിയെ ചിരിച്ച മുഖത്തോടെ കാണാൻ സാധിച്ചു. അതേസമയം എപ്പിസോഡ് കഴിഞ്ഞതിന് പിന്നാലെ ചേച്ചിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ചിലർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ആരാധകർ ഇത്തരം അതിരുവിട്ട നീക്കങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നാഴിയക്ക് 40 വട്ടം സ്ത്രീ ആയതുകൊണ്ടാണ് ജാസ്മിൻ്റെ ഗെയിം വിമർശിക്കപ്പെടുന്നത്. സ്ത്രീ ആയതുകൊണ്ടാണ് ജാസ്മിൻ ചെയ്യുന്നത് അംഗീകരിക്കപ്പെടാത്തത് എന്ന് നിലവിളിക്കുന്ന ഫാൻസിൻ്റെ വായിൽ നിന്നും വന്ന വിഷം വമിക്കുന്ന വാക്കുകളാണ്. ഓഡിയൻസായി വന്ന സ്ത്രീയെ എത്ര നികൃഷ്ടമായി ആക്ഷേപിച്ചിരിക്കുന്നു. അവർ ചെയ്ത തെറ്റ് ജാസ്മിൻ അതിനകത്ത് കാണിച്ചത് ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ കൈയടിച്ചതാണത്രേ. ഇവരൊക്കെയാണ് പുരോഗമനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ തള്ളിമറിക്കുന്നത്. ജാസ്മിനെതിരെ പറയുന്നവരെ മുഴുവൻ പോയി ബുള്ളിയിങ് ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, അത് കണ്ട് ഭയന്നവർ ജാസ്മിനെതിരെ പറയുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഇതൊരു വികാരത്തിൻ്റെ പുറത്ത് ഇവർ പറയുന്നതല്ല, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടിയാണ് മറ്റുള്ളവരെ ബുള്ളി ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന രേവതിയെ ഇന്നലെ ജാസ്മിൻ്റെ ഗെയിമിനെപ്പറ്റി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പോയി തെറി വിളിച്ചിരിക്കുന്നതും അവർ അതിനെപ്പറ്റി ഇന്നിട്ട പോസ്റ്റും. ഈ അന്തങ്ങളല്ലെങ്കിൽ PR വർക്കേഴ്സ് മനസ്സിലാകാത്ത കാര്യമുണ്ട്. പ്രേക്ഷകർ ഇവരുടെ വളച്ചൊടിക്കലുകളിലും കള്ളപ്രചരണങ്ങളിലും വീഴുന്നവരല്ല. ഇതിനുള്ള മറുപടി അവർ തന്നെ വോട്ടിങ്ങിലൂടെ കാണിച്ചു തരും.